നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി ജെ പിയും സി പി എമ്മും ചേർന്ന് സംയുക്തമായി തനിക്ക് നേരെ ഒരു ഇന്നോവ ഇറക്കാൻ സാധ്യതയുണ്ട് എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ് സന്ദീപ് ജി വാര്യർ. ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയതിനു ശേഷം സി പി എമ്മിനെയും ബി ജെ പിയെയും പൊളിച്ചെടുക്കുന്ന വാദങ്ങളാണ് സന്ദീപിൽ നിന്ന് വരുന്നത്. എന്നാൽ ബി ജെ പിയെ എതിർത്തുകൊണ്ടുള്ള സന്ദീപ് ജി വാര്യരുടെ പ്രസ്താവനകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി വിട്ടതിന് ശേഷം പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്ന നടപടികൾ സന്ദീപ് സ്വീകരിച്ചാൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ തക്കതായ ശിക്ഷ ലഭിക്കും എന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ കമന്റുകളും പോസ്റ്റുകളും ഒക്കെ വരുന്നത്. ഇതിന് പിന്നാലെയാണ് സന്ദീപ് ജി വാര്യർ തന്നെ പറഞ്ഞിരിക്കുന്നത് തനിക്ക് നേരെ ഒരു ഇന്നോവ വരാൻ സാധ്യതയുണ്ട് എന്ന്. തനിക്ക് നേരെ വരാൻ പോകുന്ന സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ, അതിന്റെ ഡ്രൈവർ ഒരുപക്ഷെ എം ബി രാജേഷ് ആണെങ്കിൽ അതിൽ എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നത് കെ സുരേന്ദ്രൻ ആയിരിക്കാം എന്നാണ് സന്ദീപ് പ്രതികരിച്ചിരിക്കുന്നത്. പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുമായും ലീഗ് നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയ ഒരു കെട്ട് സന്ദീപ് പൊട്ടിച്ചത്. അല്ലെങ്കിൽ തന്നെ കുറച്ച് നാളായി പിണറായി വിജയനും മോദിയും തമ്മിൽ കൈകൊടുത്ത് കഴിഞ്ഞു, ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയ നാടകം കളിയാണ് എന്നുള്ള വാദം ശക്തമാണ്. ഇപ്പോൾ ആ വാദത്തിന് ആധികാരികമായ രീതിയിലുള്ള മറുപടിയുമായാണ്, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ബി ജെ പിയിൽ തന്നെ ഉണ്ടായിരുന്ന പാർട്ടിയിൽ നിന്നും പുറത്തുപോയ സന്ദീപ് വെട്ടിത്തുറന്നു പറയുന്നത്. ഇത് ബി ജെ പിക്കും സി പി എമ്മിനും അത്ര നല്ല ഒരു സാഹചര്യമല്ല ഉണ്ടാക്കുന്നത്. ഇരു പാർട്ടിയിലും ഇത്തരത്തിലൊരു ചർച്ച സജീവമാണ്. എന്തുകൊണ്ട് പിണറായി വിജയനെതിരെയും അഴിമതി ആരോപണങ്ങളിൽ പെട്ടുനിൽക്കുന്ന മകൾക്കെതിരെയും ഒരു നീക്കം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത്? എന്നാൽ അതിന് മലയാളികൾ പരിഹാസ രൂപേണ അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നതാണ്, പിണറായി വിജയൻ മോദിയുടെ കാല് പിടിച്ച് മോദിയുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുകയാണ് എന്നുള്ള പരിഹാസം. മോദിയാകട്ടെ പിണറായിയെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ്. പക്ഷേ പൊതുവേദിയിലെത്തുമ്പോൾ ഇരുകൂട്ടരും പരസ്പരം തെറി പറയും. എന്നാൽ അങ്ങ് ഡൽഹിയിലെത്തുമ്പോൾ ഇരുകൂട്ടരും കെട്ടിപ്പിടിക്കും. അതാണ് ഇവരുടെ രീതി എന്നുള്ള ആക്ഷേപമുണ്ട്. അത് സത്യം തന്നെയാണ് എന്ന് പറയുകയാണ് സന്ദീപ് വാര്യർ. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെയാണ് നടക്കുന്നതെന്ന് സന്ദീപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഭക്ഷണം, വസ്ത്രം, ഭാഷ ഇതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് മതനിരപേക്ഷ ശക്തികളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും. അതും ഒരാളുടെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പാണ്. അത് ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? കോൺഗ്രസിലേക്ക് കൂടുമാറിയതിനെ ക്യാപ്സൂൾ ഇറക്കി ന്യായീകരിക്കുകയാണ് ഇപ്പോൾ സന്ദീപ്. സി പി എമ്മും ബി ജെ പിയും ഒരേ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ ഉന്നയിക്കുന്നത്. ഇതെങ്ങനെയാണ് സയാമീസ് ഇരട്ടകളെ പോലെ ആക്ഷേപിക്കാൻ കഴിയുന്നത്? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളും പാലക്കാട്ടെ വോട്ടർമാരും കാണുന്നുണ്ട്. ഓഫർ കിട്ടിയിട്ടാണ് പോയതെന്നാണ് ആക്ഷേപം. അങ്ങനെയെങ്കിൽ അത് നൽകുന്നവർക്കിടത്തേക്കല്ലേ പോകേണ്ടത്? ഞാൻ കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ യു ഡി എഫ് ഭരണമില്ല, രാജ്യത്ത് കോൺഗ്രസ് ഭരണമില്ല. അങ്ങനെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്ന് പ്രവർത്തിച്ച് മടുത്തിട്ടാണ് ഞാൻ വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചാണ് യു ഡി എഫിന്റെ മാനവീയതയുടെ പക്ഷത്തേക്ക് വന്നതെന്നും സന്ദീപ് വാര്യർ പറയുകയാണ്. എന്തായാലും സന്ദീപിന്റെ കൂടുമാറ്റം സി പി എമ്മിനെയും ബി ജെ പിയെയുമാണ് പൊള്ളിക്കുന്നത്. സി പി എം ഒരു വശത്തുകൂടി കോൺഗ്രസ് എടുത്ത് കഴുത്തിലിട്ടിരിക്കുന്നത് കാളകൂട വിഷമാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ കാളകൂട വിഷത്തെ തന്നെയാണ് ഇവർ ആദ്യം പാർട്ടിയിലേക്ക് ക്ഷണിച്ചത്. എന്താണ് എ കെ ബാലൻ ആദ്യം പ്രതികരിച്ചത്? സന്ദീപിന് സി പി എമ്മിലേക്ക് വരാം, സ്വാഗതം എന്നാണ്. ഇതുതന്നെയാണ് എം വി ഗോവിന്ദനും പറഞ്ഞിരുന്നത്. എന്നാൽ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയതോടെ കാളകൂട വിഷം ആണെന്നൊക്കെയാണ് സി പി എം പറയുന്നത്. ബി ജെ പി ആകട്ടെ സന്ദീപിന്റെ വായിൽ നിന്ന് എന്തൊക്കെ വരും എന്നുള്ള ഒരു ഭീതി അവർക്കുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള കൂടുമാറ്റങ്ങളാണല്ലോ ഈ അടുത്ത കാലത്ത് നടന്നത്. പത്മജ വേണുഗോപാലിനെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ചൂണ്ടയിട്ടെടുക്കുന്നു. സരിനെ കോൺഗ്രസിൽ നിന്ന് സി പി എം ചൂണ്ടയിട്ട് വീഴ്ത്തുന്നു. അതിനും മുൻപ് അനിൽ ആന്റണിയെ ബി ജെ പി കൊണ്ടുപോകുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ഇങ്ങെടുക്കുന്നു. അങ്ങനെ ഒരു കൂടുമാറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആരൊക്കെ ആർക്കൊക്കെ ഒപ്പം പോകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.